ഹനുമാൻ സ്വാമി രക്ഷിക്കണേ. ഇതാണ് ജനക്കൂട്ടം അധികമുള്ളൊരു ഘാട്ടാണ്, കേദാർ ഘാട്ടും വിജയൻ എന്തോ ഘാട്ടാണ് തോന്നുന്നു. ഇത് കേദാർ ഘാട്ട്, നല്ല തിരക്കൊക്കെ ഉണ്ടാണ്. ഇത് വിജയ ഘാട്ട്, ഇത് കേദാർ ഘാട്ട്, രണ്ട് ചെറിയ ഘാട്ടാണ്. ഈ ഘാട്ടിൽ ചെറിയൊരു കുളമുണ്ട്, അമ്പലമാണ് ഉള്ളത്. ഈ കേദാർനാഥ് മന്ദിർ എന്ന് പറയുന്ന ചെറിയൊരു മന്ദിരം ഇവിടെ ഗുരുദേവ് അങ്ങനത്തെ കുറച്ച് നല്ല തിരക്കാണ് ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ബോട്ടിങ്ങിനും ഒത്തിരി ആളുകളുണ്ട്. ലൈറ്റിട്ട ബോട്ട്, പലതരത്തിലുള്ള ബോട്ട് ഉണ്ടാവും. നമുക്കെന്തായാലും മുന്നോട്ട് ചെല്ലാം. നമുക്കിവിടെ കുറച്ച് സന്യാസിമാരൊക്കെ ഉണ്ട്. കേദാർ ഘാട്ടിന് ശേഷം ഒരു ഘാട്ടിന്റെ പേരും ആ അതെ അതെ. അപ്പൊ അതിനുശേഷം ഒരു ഘാട്ടിന്റെ കണ്ടുപിടിച്ചു, ചൗക്കി ഘാട്ട്, കാവൽ ചൗക്കി തന്നെ കാവൽ ചൗക്കി ഘാട്ട്. ചൗക്കി ഘാട്ടിൽ നിന്ന് അത്ര പ്രത്യേകത ഒന്നും ഇല്ല, തന്നെയാണ് അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഘാട്ടാണ്. ചൗക്കി ഘാട്ടിലാണ് കുറച്ച് സന്യാസിമാരെയും അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടത്. ഗംഗാനൻ നമാമി ഗംഗ, ഇതൊരു സംഘടനയാണ്, ഗംഗയെ സംരക്ഷിക്കാനുള്ള സംഘടന. ഗംഗ അത്ര മലിനമായിരിക്കുകയാണല്ലോ, അപ്പോൾ അതിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയുടെ പരസ്യമല്ല, അതിൻ്റെ ഒരു ഇൻഫർമേഷനാണ്. ഗംഗ മോശമാക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി ടോയ്ലറ്റൊക്കെ ഒരു മുകളിലാക്കി വെച്ചിന്. ഇവിടെ പോവാതെ അവിടെ ആ മുകളിൽ ഉണ്ടാക്കി വെച്ച ടോയ്ലറ്റ് പോകാനാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ ആശ്രമമാണ്, ഞാൻ ആദ്യമായിട്ട് ഒരു ആശ്രമം കണ്ട് ഈ ഇത്തിരി നടന്നതിൽ. ഒരു ആശ്രമം, ഭരതാശ്രമം, അങ്ങനെ അതാണിത്. ഓ, ആശ്രമമായതുകൊണ്ടാണ് ഇത്രയും സന്യാസിമാരെ നമുക്ക് കാണുന്നത് കേട്ടോ. ഒരു വേറൊരു പുതിയൊരു ഘാട്ട് എത്തിയിരിക്കുകയാണ്, ഷമേശ്വർ ഘാട്ട്. ഷമേശ്വർ, ക്ഷമ ആണോ ഉദ്ദേശിക്കുന്നത്? ഷമേഷ്. അപ്പോൾ കുമാരസ്വാമി മഠുണ്ട് ഇവിടെ, ആശ്രമം തന്നെയാണ്. ശരി, കുമാരസ്വാമി മഠ് ആശ്രമത്തിൻ്റെ വകയുള്ള ഇതാണ്. ഒരുപാട് സന്യാസിമാരെ നമുക്ക് കാണാം ഇതിലൂടെ, കാരണം അത് ആശ്രമമുണ്ട്. ഇതാണ് ഒരു ഫേമസ് ഘാട്ടാണ്, മാനസരോവർ ഘാട്ട്. ഇത് വാരണാസിയിലൂടെ ഒരുപാട് കേട്ട ഒരു ഘാട്ടാണ്. വളരെ കുറച്ച് നല്ല ഫേമസ് ഘാട്ട്സേ ഉള്ളൂ. അതിലൊന്ന് ഘാട്ടാണ് മാനസരോവർ, നേരത്തെ കണ്ട ഹരിശ്ചന്ദ്ര ഘാട്ട്, പിന്നെ കേദാർ ഘാട്ട്, അങ്ങനത്തെ കുറച്ച് ഘാട്ട്, അസി ഘാട്ട്, അങ്ങനെ ഒരുപാട് ഉണ്ട്. അതിൽ ഫേമസ് ഘാട്ടാണ് മാനസരോവർ. ഇപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ ആശ്രമമുണ്ട്, അതാണ് ഒരുപാട് സന്യാസിമാരെ നമുക്ക് കാണാൻ കണ്ട. അപ്പോൾ ആ ആശ്രമത്തെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ അത്രയും കാശിന് വകയില്ലാത്ത ആൾക്കാർ മാത്രമല്ല, സ്പിരിച്വലായിട്ട് തേടിപ്പോകുന്ന, അവിടെ ഇന്നും കാശി തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടം ആളുകളുടെ ഒരാശ്രമമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ കണ്ടിട്ട് പറയണം. അപ്പം നമ്മൾ ദേശാശ്വ ഘാട്ടിൻ്റെ അടുത്തെത്താറായും തോന്നുന്നു, യാത്ര തുടരുക തന്നെ. അപ്പോൾ ഇത് അടുത്ത ഘാട്ടാണ് നാരദ് ഘാട്ട്. അതൊരു നല്ലൊരു പേര്, നാരദ മുനിയുടെ പേരിലാണ് ഘാട്ട്, നാരദ് ഘാട്ട്. ഒരു മൊത്തം ചോപ്പടിച്ചിരിക്കുന്ന ഒരു ഘാട്ട്, പെയിൻ്റ് അടിച്ചിരിക്കുന്നു. കുറച്ച് സന്യാസിമാരുണ്ട്. ഇപ്പോൾ രാത്രി ആവാറേണ്ട, അന്നത്തെ ലൈറ്റ് നീ നിമിഷം ആരതി തുടങ്ങും. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. ഇതിന് രാജാ ഘാട്ട്. ഒരു ഫോർട്ട് പോലെയുണ്ട്, രാജാവിൻ്റെ ഫോർട്ട് പോലെ തന്നെയുണ്ട് ഇത്. ചെറിയൊരു ഘാട്ടാണ് ഭസ്മകാണ്ട് ഘാട്ട്, അങ്ങനെ എഴുത്ത് കറക്റ്റായിട്ട് ഇല്ല, എന്തോ ഘാട്ടാന്നറിയാം. കുറേ റെസ്റ്റ് ഹൗസൊക്കെ കാണുന്നുണ്ട് ഘാട്ടിൻ്റെ തീരത്ത്. നമ്മൾ നേരത്തെ കണ്ട ആശ്രമം കണ്ടു, ഇനിയിപ്പോൾ കുറച്ച് ഗസ്റ്റ് ഹൗസൊക്കെയാണ്. പാണ്ഡി ഘാട്ട്.
എന്തായാലും ലേറ്റായി, ആരത്തി കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നടത്തം തുടരാം. തിഗ്രതീയ ഘാട്ട അടുത്തൊരു ഘാട്ടാണ് ഇത്. മൊത്തം ഒരു ബോട്ടിൻ്റെ രൂപത്തിലാണ്, അത്ര വലിയതൊന്നുമില്ല. രാജാ മഹൽ ഘാട്ടാണ് അടുത്തൊരു കൊട്ടാരം തന്നെ. കുറേ കൊട്ടാരം ഈ ഘാട്ടിൻ്റെ സൈഡിൽ തന്നെയുണ്ട്. ഇത് ഒരു ഫോർട്ട് രൂപത്തിലുള്ള കൊട്ടാരമാണ്. അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഘാട്ടാണിത്, രാജാ മഹൽ ഘാട്ട്. ഇതിപ്പോൾ നമ്മൾ മറ്റേ ദശാശ്വമേധ ഘാട്ടിൻ്റെ അടുത്ത് തന്നെ ഗംഗാരതിയിൽ നമുക്ക് അവിടെ ചെല്ലാം അല്ലേ. പിന്നെ കൂടുതൽ സമയം കളയണ്ട, അങ്ങോട്ടേക്ക്. ബ്രിഡ്ജ് രാമ, അതാണ് ഇതിൻ്റെ കൊട്ടാരത്തിൻ്റെ ബ്രിഡ്ജ് രാമ. ഓ, എന്നാ കൂറ്റം കൊട്ടാരം നോക്കി. ഓ, ഇത് ബ്രിഡ്ജ് രാമ കൊട്ടാരം. എന്ത് കൊട്ടാരം നോക്കി. ബ്രിഡ്ജ് രാമ പാലസ്. അപ്പം ഇതാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ പേര്. എൻ്റെ മോനെ, എന്ത് വലിയ കൊട്ടാരമെന്നായിരിക്കും പേര്. താജ്മഹലിനെ വെല്ലും തോന്നും. അടിപൊളി തന്നെ. ഗംഗാരത്തിൻ്റെ അടുത്തെത്താനെ. അപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗംഗാരത്തിൻ്റെ എത്തി. ഓക്കെ, നമുക്ക് കാണാം. മുമ്പ് ചെറിയൊരു ഘാട്ടുണ്ട്, മുൻഷി ഘാട്ട്. മുൻഷി ഘാട്ടുണ്ട്, ചെറിയൊരു ഘാട്ടാണ്. ഇപ്പോൾ കാണുന്ന കണ്ട, ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഗംഗാരത്തി, ഗംഗാ ഘാട്ട് എന്നറിയപ്പെടുന്ന ദശാശ്മുഖ്. അപ്പോൾ അതാണ്, ആ കുടയൊക്കെ ചൂണ്ടിക്കണ്ട, അത് തന്നെയാണ് ഗംഗാരതി. നമുക്ക് ചെല്ലാം, അവിടെ പോയി ഇരിക്കാം. ആ ആരത്തിന് മുമ്പ് ഇവിടെ ഇതാണ് എൻ്റെ ക്ഷേത്രം. ഓക്കെ, ശ്രീ ദശാശ്വമേധ മഹാദേവ് ടെമ്പിളാണ്. അപ്പം അതിനുള്ള വീഡിയോ ഒന്നും എല്ലാം ഉള്ളു. അപ്പം ഞാൻ പുറത്തു നിന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയുള്ളൂ. നേരെ ആരത്തിൻ്റെ അവിടെ എത്താം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്ന് നോക്കാം. ഇവിടെ നിന്നാണ് ആരത്തി ഉണ്ട് നടക്കാൻ പോവാം.